നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. 120,000 സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററുകൾ സ്ഥാപിച്ചതായി വൈദ്യുതി മന്ത്രാലയത്തിലെ മീറ്റർ റീപ്ലേസിംഗ് ടെക്നിക്കൽ ടീം മേധാവി എഞ്ചിനീയർ മല്ലു അൽ അജ്മി അറിയിച്ചു. ഹവല്ലി, ഫർവാനിയ, ഖെയ്താൻ, അൽറായ് എന്നീ മേഖലയിലെ വ്യവസായ നിക്ഷേപ മേഖലയിൽ 98% സ്മാർട്ട് മീറ്ററാക്കി. ചില സാങ്കേതിക തടസ്സങ്ങളും വൈദ്യുത മോഷണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് കാരണമാണ് ബാക്കിയുള്ളവയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ വൈകിയത്. മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ സ്വഭാവത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി ആരംഭിച്ചത്. കുവൈറ്റ് ആസ്ഥാനമായ ബജറ്റ് വിമാന കമ്പനിയായ ജസീറ എയർവേസ് ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചു. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ് നടത്തുക. ജസീറ എയർവേസിന്റെ A320neo വിമാനം കുവൈറ്റിൽ നിന്ന് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വിയന്നയിലേക്ക് സർവീസ് നടത്തും. മൊബൈൽ ഇന്റർനെറ്റ് വേഗതയുടെ കാര്യത്തിൽ ഗൾഫിൽ 3rd സ്ഥാനം നേടി കുവൈറ്റ്. ആഗോളതലത്തിൽ 2-3 സ്ഥാനങ്ങളുള്ള UAE-ക്കും ഖത്തറിനും പിന്നിലാണ് കുവൈറ്റിന്റെ സ്ഥാനം. സ്പീഡ് ടെസ്റ്റ് ഇൻഡെക്സിലാണ് കുവൈറ്റ് മികച്ച നേട്ടം സ്വന്തമാക്കിയത്. ഫിക്സ്ഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് വേഗതയിൽ കുവൈറ്റ് ഗൾഫിൽ 2rd സ്ഥാനത്തും ആഗോളതലത്തിൽ 22rd സ്ഥാനത്തുമാണ്. ഗ്ലോബൽ സ്പീഡ് ടെസ്റ്റ് ഇൻഡെക്സ് പ്രകാരം നോർവേയും സിംഗപ്പൂരുമാണ് മൊബൈൽ ഇന്റർനെറ്റ് വേഗതയുടെ കാര്യത്തിൽ മുന്നിലുള്ളത്. ഹവല്ലി പ്രദേശത്ത് ഇന്നലെ കർശനമായ പരിശോധന നടത്തി ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫാം. മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ. ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഖാലിദ് മഹ്മൂദ് അടക്കം ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മേഖലയിൽ നടന്ന പരിശോധനയിൽ 797 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 13 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച പ്രായപൂർത്തിയാകാത്ത 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ പോലീസ് വിഭാഗത്തിലേക്ക് കൈമാറുകയും ചെയ്തു. റെസിഡൻസി തൊഴിൽ നിയമലംഘകരായ 7 പേരാണ് പിടിയിലായത്. ആയുധവും മയക്കുമരുന്നും കൈവശപ്പെച്ചതിന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ പരിശോധനാ ക്യാമ്പയിൻ കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് പുതിയ രൂപത്തിൽ K-ബസ് എന്ന പേരിൽ ബസ്സുകൾ പുറത്തിറക്കി കുവൈറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി. കമ്പനിയുടെ CEO മൻസൂർ അൽ സാദാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ 60th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അവന്യൂ മാളിൽ നടന്ന ചടങ്ങിലായിരുന്നു അവതരണവും പ്രഖ്യാപനവും. 35 ലൈനുകളാണ് നിലവിലുള്ളത്. കൂടാതെ യാത്രാ സങ്കല്പം മാറുന്നേരം യാത്രക്കാരെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വേഗത്തിലുള്ള നിരവധി ലൈനുകൾ കൂട്ടിച്ചേർക്കും. ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും പൊതുഗതാഗതം സുഗമമാക്കുന്നതിനും യാത്രാ കമ്പനിയും കുവൈറ്റ് മുനിസിപ്പാലിറ്റിയും ആഭ്യന്തര മന്ത്രാലയം തമ്മിൽ സഹകരിച്ച് ഏകോപനത്തോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്പനിയുടെ പുതിയ ലോഗോയും അവന്യൂ മാളിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റിൽ ഇത്തവണ ചൂട് നേരത്തെ ഉയരുകയാണ്. July 3 മുതൽ July 26 വരെയാണ് കടുത്ത ചൂട് അനുഭവപ്പെടുക. ഇപ്പോൾ രാജ്യത്ത് 48 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരുഭൂമി പ്രദേശങ്ങളിൽ ഇത് 52 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ചൂട് ക്രമാതീതമായി ഉയരുകയാണ്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 254.13 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.